हरे कृष्णा, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം ഒൻപതാമത്തെ അധ്യായത്തിന്റെ അവലോകനത്തിലേക്കാണ് കടക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तम श्लोके भक्तिर्भवति नैष्ठिकी. मुखं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादि पाश्चात्य देशतारिणे श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. मदेक बंधो मत्संगिन मद्गुरो मन्महाधना मन्निस्तारक मद्भाग्य मदानंद नमोस्तुते. ഒന്നാം സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എപ്രകാരം ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ, അതായത് പരീക്ഷിത്തിനെ ഭഗവാൻ രക്ഷിച്ചു എന്നും, അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ എപ്രകാരം കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചു, എപ്രകാരം യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്, ഹസ്തിനാപുരത്തിൽ നിന്നും പോവുകയാണ് എന്നുള്ളതിനെ ചൊല്ലി അദ്ദേഹം വിഷമിച്ചതും, ഇതെല്ലാമാണ് എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഒൻപതാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭീഷ്മദേവന്റെ വിയോഗം, എപ്രകാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമക്ഷത്തിൽ ഭീഷ്മദേവൻ തൻ്റെ ജീവൻ വെടിഞ്ഞത് എന്നതിനെ കുറിച്ചിട്ടുള്ള അധ്യായമാണ് ഒൻപതാമത്തെ അധ്യായം. 49 ശ്ലോകങ്ങളുള്ള അധ്യായമാണ് ഒൻപതാമത്തെ അധ്യായം. യുധിഷ്ഠിര മഹാരാജാവ് വളരെ ദുഃഖത്തോടുകൂടി കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പോവുകയാണ്. അവിടെ ഭീഷ്മദേവനെ കാണുക എന്നുള്ളതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം മറ്റ് പാണ്ഡവരും ഭഗവാനും എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പോയി. ധാരാളം ഋഷിമുനിമാരും ആ സമയത്ത് അവിടെ വന്ന് എത്തുകയുണ്ടായി. അതായത് വ്യാസമഹർഷിയും നാരദമുനിയും പർവ്വതമുനിയും, നാരദമുനിയുടെ അടുത്ത സുഹൃത്തായ പർവ്വതമുനി, ധൗമ്യ ഋഷി, വേദവ്യാസൻ, ബൃഹദാശ്വൻ, ഭാരദ്വാജ ഋഷി, പരശുരാമൻ, സുഖദേവ ഗോസ്വാമി, കാശ്യപ, അംഗീരസ് എന്നിങ്ങനെയുള്ള ഋഷിശ്രേഷ്ഠന്മാരെല്ലാവരും ആ സമയത്ത് അവിടെ വന്ന് ചേരുകയുണ്ടായി. ഇവരെല്ലാവരും എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം അവരെല്ലാവരും ഏറ്റവും അത്യത്ഭുതകരമായ ഒരു ഭഗവാനും ഭക്തനും തമ്മിലുള്ള ലീലയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം അവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഭീഷ്മർ വളരെ സ്നേഹ ആദരങ്ങളോടുകൂടി സ്വീകരിച്ചു. ആരെയെല്ലാം എങ്ങനെയെല്ലാം സ്വീകരിക്കണമോ അങ്ങനെയെല്ലാം സ്വീകരിച്ചു. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്
ഭീഷ്മദേവൻ തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടല്ല ഇവരെല്ലാം സ്വീകരിക്കുന്നത്, മറിച്ച് അദ്ദേഹം ആ യുദ്ധകളത്തിൽ ശരശയ്യയിൽ ശയിച്ച നിലയിലാണ് ഇവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ഭീഷ്മദേവരെ പോലെയുള്ള ഒരു മഹത് വ്യക്തി എപ്രകാരം തൻ്റെ ദേഹാത്മബുദ്ധി പൂർണമായും വെടിഞ്ഞ അവസ്ഥയിലാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ തൻ്റെ പ്രഭാഷണങ്ങളിലും തൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള അനേകം പ്രതിപാദ്യങ്ങളിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ഈ ശരീരമല്ല എന്നുള്ളത്. അത് നമ്മുടെ ദേഹാത്മബുദ്ധി വെടിയുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു നിർദ്ദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഭീഷ്മർ ശരശയ്യയിലാണ്, ശരങ്ങൾ ഭീഷ്മരുടെ ശരീരത്തിലെല്ലാം തുളച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ, ഇപ്പോൾ ഇവരെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭീഷ്മർ തികച്ചും ആ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള പൂർണ്ണ അവബോധത്തോടുകൂടിയാണ് സ്ഥിതനായിരിക്കുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിലെ ആ വ്യഥകളെ മുഴുവൻ ഈ അവസ്ഥയിൽ അതിജീവിക്കുവാൻ കഴിഞ്ഞു എന്നിവിടെ നമുക്ക് ഈ ഒരു ഇവർ തമ്മിലുള്ള ഈ സംവാദത്തിൽ, ഈ സംഭാഷണത്തിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം ഭീഷ്മദേവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ വന്ദിക്കുന്നു. പാണ്ഡവർ അഞ്ചു പേരും ഭീഷ്മദേവരുടെ ചുറ്റും ഇരുന്നു. അവരെല്ലാവരും ആ അവസ്ഥയിൽ അവരെല്ലാവരും സ്മരിച്ചത് എപ്രകാരം അവർ ചെറിയ പിഞ്ച് ബാലന്മാരായിരിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ട അഞ്ച് ബാലന്മാരെ എപ്രകാരം ഭീഷ്മദേവർ ഏറ്റവും വാത്സല്യത്തോടുകൂടി സ്വീകരിച്ച് വളർത്തിയെടുത്തു. അതുകൊണ്ട് പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മദേവരെ അവർ കാണുന്നത് വെറും പിതാമഹനായിട്ട് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷി, അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത അവരുടെ മേൽ ഏറ്റവും കൂടുതൽ, കുരുവംശത്തിൽ പാണ്ഡവരുടെ മേൽ ഏറ്റവും കൂടുതൽ വാത്സല്യം ചൊരിഞ്ഞിട്ടുള്ളത് ഭീഷ്മരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇവരെല്ലാവരും അതെല്ലാം സ്മരിച്ചുകൊണ്ട് ഭീഷ്മരുടെ ചുറ്റും ഇരിക്കുകയാണ്. ഭീഷ്മദേവർക്കും ഇവരെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിനും വാത്സല്യാതിരേകം ഉണ്ടായി. ആ സമയത്ത് ഭീഷ്മർ സ്മരിക്കുകയാണ്, അഹോ കഷ്ടം അഹോന്യായം യദ്യൂയം ധർമ്മനന്ദന ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. ഭീഷ്മദേവർ പറയുകയാണ്, അഹോ കഷ്ടം അഹോ അന്യായം യദ്യൂയം ധർമ്മനന്ദനാഹ, അതായത് ധർമ്മദേവന്റെ പ്രത്യക്ഷ പുത്രന്മാരായ നിങ്ങൾ എന്തെല്ലാം കഷ്ടങ്ങളും അന്യായങ്ങളുമാണ് സഹിക്കേണ്ടി വന്നത്. ഇത്രയും കഷ്ടതകൾക്കിടയിൽ നിങ്ങൾ ജീവിക്കുകയില്ലായിരുന്നു, അതായത് അഥവാ നിങ്ങൾ ഇത്രയും കഷ്ടങ്ങൾക്കിടയിൽ, ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിങ്ങൾ മരിച്ചു പോകുമായിരുന്നു. പക്ഷേ നിങ്ങളെ വിപ്രധർമ്മ അച്യുത ആശ്രയ, നിങ്ങളെ ബ്രാഹ്മണരും അച്യുതരും ധർമ്മവും നിങ്ങളെ സംരക്ഷിച്ചു. ഭീഷ്മർ പറയുകയാണ്, അതായത് ഇവർ ജീവിച്ചിരിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു, അത്രയും അധികം കുട്ടില തന്ത്രങ്ങളാണ് ദുര്യോധനാദികൾ രചിച്ചിട്ടുള്ളത്, എന്നിട്ടും ഇവർ ജീവനോടുകൂടി ഇരുന്നു എന്ന് പറയുന്നത് ഇവിടെ ജീവിതം ന അർഹത ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയ, വിപ്രന്മാരുടെ അനുഗ്രഹം ധർമ്മം അവരെ സംരക്ഷിച്ചു, അച്യുതാശ്രയ. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, അവരെല്ലാവരും അച്യുതനായ ഭഗവാന്റെ ആശ്രയം സ്വീകരിച്ചിട്ടുള്ളവരായി. അതുകൊണ്ട് ഭീഷ്മദേവൻ
ഈ അവസ്ഥയിൽ സ്മരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം കഷ്ടങ്ങളും അന്യായങ്ങളുമാണ് നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ വിഷമങ്ങൾ? കുന്തിദേവി വളരെ യൗവനപ്രായത്തിൽ തന്നെ പാണ്ഡു, അവരുടെ ഭർത്താവായ പാണ്ഡുവിൻ്റെ വിയോഗത്തിന് ശേഷം, സഹപത്നിയും ജീവൻ ത്യജിച്ച ശേഷം കുന്തിദേവിയാണ് അത്രയും കഷ്ടങ്ങളെല്ലാം കഷ്ടതകളെല്ലാം സഹിച്ചുകൊണ്ട് തൻ്റെ ഈ അഞ്ച് പുത്രന്മാരെ വളർത്തിയെടുത്തത്. അപ്പോൾ ഭീഷ്മർ ഇതിനെക്കുറിച്ചിട്ടും പറയുകയാണ്. എന്നിട്ട് പറയുന്നു, സർവം കാലകൃതം മന്യേ ഭവതാം ച യദ് അപ്രിയം സപാലോ യദ് വശേ ലോകോ വായോരിവ ഗണാവലി. അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം സർവം കാലകൃതം മന്യേ, ഇതെല്ലാം കാലത്തിൻ്റെ ചെയ്തികളാണ്. ഭവതാം ച യദ് അപ്രിയം സപാലോ യദ് വശേ ലോകോ, എല്ലാ ലോകങ്ങളും ഈ കാലത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. എപ്രകാരം വായോറിവ ഘനാവലി, എപ്രകാരം ആകാശത്തിലെ മേഘങ്ങളെല്ലാം വായുവിൻ്റെ കാറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അതായത് കാറ്റ് വീശുന്നതനുസരിച്ചാണല്ലോ മേഘങ്ങൾ കൂട്ടം കൂട്ടമായി ഒരു വശത്തേക്ക് നീങ്ങുന്നത് അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്ക് നീങ്ങുന്നത്, അല്ലെങ്കിൽ ഈ കാറ്റടിക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ മേഘങ്ങളെല്ലാം ചിതറിപ്പോകുന്നത്. അപ്പോൾ മേഘങ്ങൾ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയും, ആകാശത്ത് വീശുന്ന കാറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് മേഘങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭീഷ്മർ പറയുകയാണ്, സർവം കാലകൃതം മന്യേ, എല്ലാം കാലത്തിൻ്റെ നിയന്ത്രണത്തിൽ. അങ്ങനെ ആ കാലം ആ സമയത്ത് അതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് കൃഷ്ണനോട് ഇത്രയും അധികം ദാസ്യഭാവം ഉണ്ടായിരുന്ന പാണ്ഡവർ അല്ലേ, കൃഷ്ണനെ ഇവരെല്ലാവരും കൃഷ്ണന്റെ ദാസന്മാരായി വർത്തിച്ചു. ഒരാൾ പാണ്ഡവരിൽ രണ്ടു പേരെപ്പോഴും തങ്ങളെ കൃഷ്ണന്റെ ദാസന്മാരായി കണ്ടിരുന്നു. ആരൊക്കെയാണ്? നകുലനും സഹദേവനും. അർജുനനും ഒരു പരിധിവരെ ഭീമനും ഭഗവാനെ സാഖ്യഭാവത്തിൽ കണ്ടിരുന്നു. ധർമ്മപുത്രർ യുധിഷ്ഠിരനാകട്ടെ കൃഷ്ണനേക്കാൾ പ്രായത്തിൽ മൂത്ത ആളായിരുന്നതിനാൽ കൃഷ്ണനെ ആ സഹോദര വാത്സല്യത്തോടു കൂടി കണ്ടിരുന്നു അല്ലേ. അപ്പോ ഇതെല്ലാം ഇവർക്കുണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഈ കാലം സർവം കാലകൃതം മന്യേ എന്ന് ഇവിടെ പറയുന്നത്? എങ്ങനെ ഇത് പറയാൻ കഴിയും? അപ്പോൾ അവർക്ക് യുദ്ധത്തിൽ ഭഗവാൻ അവരുടെ പക്ഷത്തുണ്ടായിരുന്നു അല്ലെ, എന്നിട്ടും അവർക്ക് നഷ്ടങ്ങൾ ഇല്ലാതിരുന്നു, എന്നിട്ടും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നഹി അസ്യ കർഹിചിത് രാജൻ പുമാൻ വേദവിധിഷ്ഠിതം യത് ബിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോപിഹി. അതായത് ഭീഷ്മർ പറയുകയാണ്, ഇതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തീരുമാനങ്ങളാണ്. ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ എപ്രകാരമാണോ ഇതെല്ലാം സംഭവിക്കണം, എപ്രകാരമാണോ ഇതെല്ലാം നടക്കണം എന്ന് തീരുമാനിക്കുന്നത്, അതിനനുസരിച്ചാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോ സർവം കാലകൃതം മന്യേ എന്ന് ഭീഷ്മർ ഇവിടെ പറയുമ്പോൾ അതിൽ ഭീഷ്മർ സൂചിപ്പിക്കുന്നത് ആ കാലം എന്ന് പറയുന്നത്, കാലകൃതം എന്ന് പറയുമ്പോൾ ഈ കാലം എന്ന് പറയുന്നതും ശ്രീകൃഷ്ണന്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. യച്ചക്ഷുരേഷ സവിത സകലഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. യസ്യ ആജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ. ആരാണ്? യച്ചക്ഷുരേഷ സവിത സകലഗ്രഹാണ, എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവായ സവിത സൂര്യൻ തൻ്റെ രഥത്തിൻ്റെ ചക്രം ചലിപ്പിക്കുന്നത്, സൂര്യന്റെ രഥത്തിൻ്റെ ചക്രം ചലിക്കുമ്പോഴാണ് കാലം ചലിക്കുന്നത്. അത് ബ്രഹ്മാവ് പറയുന്നു, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
അത് സംഭവിക്കുന്നത് യസ്യാജ്ഞയാ ഭ്രമതി സംഹൃതകാലചക്രം. ഏതൊരു വ്യക്തിയുടെ ആജ്ഞാനുസൃതമാണോ സൂര്യഭഗവാന്റെ കാലചക്രം, സൂര്യഭഗവാന്റെ തേരിന്റെ ചക്രം തിരിയുന്നത്, ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷമായി കാലമുണ്ട്. കാലം നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല, മറിച്ച് നമ്മളെല്ലാവരും കാലത്തിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ ആ കാലം മുന്നോട്ടു പോകുന്നത് ആരുടെ ആജ്ഞപ്രകാരമാണ്? ഭഗവാൻ ഗോവിന്ദന്റെ ആജ്ഞപ്രകാരമാണ്. അതുകൊണ്ട് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുകയാണ്, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിനെ സ്വീകരിച്ചുകൊണ്ട് ഹേ യുധിഷ്ഠിര, നീ രാജ്യപാലനം നടത്തേണ്ടുന്നതാണ്. നിന്റെ പ്രജകളെ നീ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതിലെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ നിയന്ത്രണമുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് നീ രാജ്യഭാരത്തിൽ ഏർപ്പെടേണ്ടുന്നതാണ് എന്നുള്ള നിർദ്ദേശം ഇവിടെ ഭീഷ്മർ ശരശയ്യയിൽ ശയിച്ചുകൊണ്ട് യുധിഷ്ഠിരന് നൽകുകയാണ്. അതിനുശേഷം ഭീഷ്മർ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഇതും ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ സ്തുതികളിൽപ്പെട്ട ഒരു സ്തുതിയാണ് ഈ ഭീഷ്മസ്തുതി എന്ന് പറയുന്നത്. കുന്തി സ്തുതി, കുന്തിദേവിയുടെ സ്തുതി നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ കണ്ടു. 9-ാമത്തെ ഈ അധ്യായത്തിൽ ഭീഷ്മദേവൻ ഭഗവാനെ എപ്രകാരം സ്തുതിക്കുന്നു എന്നുള്ളത് 18-ാമത്തെ ശ്ലോകം മുതൽ 24-ാമത്തെ ശ്ലോകം വരെ ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അത് ഈ പ്രഥമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലാണ് ഉള്ളത്. യേശവൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. അദ്ദേഹം ഭഗവാനെ കുറിച്ചിട്ട് പറയുകയാണ്, യേശവൈ ഭഗവാൻ സാക്ഷാത്, സാക്ഷാത് ഭഗവാൻ എന്നാണ് ശ്രീകൃഷ്ണനെ ഭീഷ്മർ അഭിസംബോധന ചെയ്യുന്നത്. ആദ്യോ നാരായണ, ആദ്യ നാരായണനും അങ്ങാണ്. പുമാൻ, പുമാൻ എന്ന് പറഞ്ഞാൽ പരമോന്നതനായ ഭോക്താവ് എന്നർത്ഥം. പുമാൻ ഭോക്താവ്, പരമോന്നതനായ ഭോക്താവായ ആദ്യനാരായണനായ സാക്ഷാത് ഭഗവാൻ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? മോഹയൻ മായയാ ലോകം, തന്റെ മായ കൊണ്ടിട്ട് ഈ ലോകത്തിലുള്ളവരെ മുഴുവൻ വിമോഹിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ? ഗൂഢശ്ചരതി വൃഷ്ണിഷു, വളരെ ഗൂഢമായി വൃഷ്ണികളുടെ ഈ പരമ്പരയിൽ അല്ലെങ്കിൽ ഈ വംശത്തിൽ അദ്ദേഹം വന്ന് ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ മായയാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അറിയാത്തവരെല്ലാം എന്താണ് ധരിക്കുക? വൃഷ്ണികുലത്തിൽ ജനിച്ച ശ്രീകൃഷ്ണൻ എന്ന് പറയും. പക്ഷേ നമ്മൾ കുന്തിസ്തുതിയിലും കണ്ടിരുന്നു, എപ്രകാരമാണോ മലയസ്യേവ ചന്ദനം, മലയാചലത്തിലെ ചന്ദനം എന്ന് ചന്ദനത്തെ കുറിച്ച് എല്ലാവരും പറയുന്നു. പക്ഷേ യദുവംശത്തിൽ കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്നു. പക്ഷേ കൃഷ്ണൻ ജനിച്ചത് കൊണ്ട് യദുവംശമാണ് പ്രസിദ്ധമായത്, ചന്ദനമുള്ളത് കൊണ്ട് മലയാചലം പ്രസിദ്ധമായി, അല്ലാതെ മലയാചലത്തിൽ ഉണ്ടായത് കൊണ്ട് ചന്ദനം വിശിഷ്ടമായെന്നല്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ വൃഷ്ണികുലത്തിൽ കൃഷ്ണൻ വന്നു ഭവിച്ചു. അത് ഇവിടെ ഭീഷ്മർ പറയുന്നു, മോഹയൻ മായയാ ലോകം, ലോകത്തിലുള്ളവരെയെല്ലാം തന്റെ മായാശക്തിയാൽ മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതാ വൃഷ്ണികുലത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നു അങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുമാറ് അങ്ങ് വൃഷ്ണികുലത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭീഷ്മരെ പോലെയുള്ള മഹാജനങ്ങളുടെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ഈ ഗൂഢതത്വങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. തുടർന്ന് ഭീഷ്മർ പറയുകയാണ്, മഹാജനങ്ങൾക്ക് മാത്രമേ ഈ ഭഗവാന്റെ കീർത്തികൾ മുഴുവൻ നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് ഭഗവാന്റെ ചെയ്തികൾ മാത്രമേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഭഗവാൻ ഇങ്ങനെ
ചെയ്തിട്ടുണ്ട് എന്ന് നേരിട്ട് അറിഞ്ഞുള്ളവരാണ് മഹാത്മാക്കൾ, മഹാജനങ്ങൾ. അതായത് ശിവനും നാരദനും കപിലമുനിയും ചതുഷ്ഷണന്മാരും പ്രഹ്ലാദനും ജനകനും ഭീഷ്മരും യമരാജനും സുഖദേവ ഋഷിയും ഉൾപ്പെടുന്ന മഹാജനങ്ങൾക്ക് മാത്രമാണ് ഭഗവാന്റെ കീർത്തികൾ പൂർണമായി അല്ലെങ്കിൽ നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളവർ. പക്ഷെ അവർക്ക് പോലും, ഭീഷ്മർ ഇവിടെ സൂചിപ്പിക്കുകയാണ്, അവർക്ക് പോലും ഭഗവാന്റെ ചെയ്തികളെ കുറിച്ച് നല്ലവണ്ണം അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് അറിയുകയില്ല. തുടർന്ന് ഭീഷ്മരിവിടെ, മഹാജനനായ ഭീഷ്മർ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. ഈ ഭഗവാനെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായി കാണരുത്. അവിടുന്ന് പുരുഷോത്തമനായ ഭഗവാനാണ്. നമ്മുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് ഇവിടെ യുധിഷ്ഠിരനോട് പറയുകയാണ്, നിങ്ങളുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഭഗവാനെ നിങ്ങളുടെ സ്വന്തക്കാരനായിട്ടും സുഹൃത്തായിട്ടുമെല്ലാം കണ്ടത്. നിങ്ങളുടെ സ്വന്തക്കാരനും സുഹൃത്തുമാണ് വൃഷ്ണികുലത്തിൽ ഗൂഢമായി ചരിക്കുന്ന ഈ കൃഷ്ണൻ എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ അത് നിങ്ങളുടെ അജ്ഞതയാണ്. ഈ ഭഗവാനെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായി നിങ്ങൾ കാണുകയേ അരുത്. പ്രകാരം ആര് പറയുന്നു? ഭീഷ്മദേവൻ ഇവിടെ പറയുകയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ട് അടുത്തതായി ഭീഷ്മദേവൻ പറയുകയാണ്. സർവാത്മന സമദൃശോ ഹി അദ്വയ ശ്യാനഹംകൃതേ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യന ക്വചിത്. അദ്ദേഹം പറയുന്നു, ഈ കൃഷ്ണൻ സർവ ആത്മന, എല്ലാവരുടെയും ഹൃദയത്തിൽ അവസ്ഥിതനാണ്. സമദൃശ, എല്ലാവരെയും തുല്യമായി, എല്ലാവർക്കും തുല്യമായി കാരുണ്യം കാട്ടുന്നവൻ. അദ്വയസ്യ, അദ്വയം എന്ന് വെച്ചാൽ രണ്ടല്ലാത്ത, നിരപേക്ഷനായ. അനഹംകൃതേ, ഭൗതികമായ മിഥ്യാഹങ്കാരം ലവലേശമില്ലാത്ത. തത്കൃതം, എല്ലാം ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ് എല്ലായ്പ്പോഴും. മതി വൈഷമ്യം, ഭൗതികമായിട്ടുള്ള തരംതിരിവില്ലാത്ത വ്യക്തി. നിരവധ്യസ്യ, നിര അവധി അസ്യ എന്ന് പറഞ്ഞാൽ പൂർണമായും എല്ലാ തലത്തിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള ആസക്തിയിൽ നിന്നും പൂർണമായിട്ടും അദ്ദേഹം സ്വതന്ത്രനാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ഒന്നിലും ആസക്തിയില്ല, ഭഗവാൻ ഭൗതികമായ ഒന്നിനെയും തരം തിരിച്ച് കാണുന്നില്ല, എല്ലാം ഭഗവാനാലാണ് എല്ലായ്പ്പോഴും നടത്തപ്പെടുന്നത്. അദ്ദേഹത്തിന് ഭൗതികമായ അഹങ്കാരം, മിഥ്യാഹങ്കാരം ഒട്ടുമേ ഇല്ല. നിരപേക്ഷനാണ്. സമദൃശ, എല്ലാവരോടും തുല്യമായി കാരുണ്യം കാട്ടുന്നവനാണ്. സർവാത്മന, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നിവിടെ പറയുന്നു. എന്തിനാണ് ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഈ സമദൃശ എന്ന് പറഞ്ഞു, എന്നിട്ട് ഇനിയും ഭഗവാനെ ഭീഷ്മർ പ്രകീർത്തിക്കുകയാണ്. എങ്ങനെ? തഥാപ്യേകാന്ത ഭക്തേഷു പശ്യ ഭൂമാനുകമ്പിതം യന്മേ സൂം ത്യജസ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗത. ഇവിടെ ഭീഷ്മർ പറയുകയാണ്, തഥാപി ഏകാന്ത ഭക്തേഷു, അതായത് ഏകാന്ത ഭക്തിയുള്ളവർ, അചഞ്ചലമായ ഭക്തിയുള്ളവർക്ക്. അതായത് നേരത്തെ എന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞു സമദൃശ, സർവാത്മന സമദൃശ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് തഥാപി, എന്നിരുന്നാലും. എന്ത്? ഏകാന്ത ഭക്തേഷു, ഏകാന്ത ഭക്തി, അചഞ്ചലമായ ഭക്തിയോടുകൂടിയ ഭക്തന്മാരോട്. പശ്യ ഭൂപ അനുകമ്പിതം, ഭൂപ ഹേ രാജാവേ, പശ്യ, നോക്കിക്കാണുക. ഇവിടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അനുകമ്പിതം, എത്ര അനുകമ്പയോട് കൂടിയിട്ടാണ്. യന്മേ സൂം ത്യജസ സാക്ഷാത്, അതായത് ഞാനിപ്പോൾ എൻ്റെ ജീവൻ ത്യജിക്കാൻ
തയ്യാറായിരിക്കുന്ന ഈ നിമിഷം ഈ ക്ഷണത്തിൽ അനുകമ്പയോട് കൂടിയിട്ട് സാക്ഷാത് നേരിട്ട് ആര് വന്നിരിക്കുന്നു കൃഷ്ണോ ദർശനമാഗത എത്ര പേർക്ക് ലഭിക്കും ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം എത്ര പേർക്ക് ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം ലഭിക്കും എന്തുകൊണ്ടാണ് ഭീഷ്മരുടെ സ്തുതി എന്ന് പറയുന്നത് എത്ര മഹത്തരമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അദ്ദേഹം പറയുന്നു സർവാത്മന സമദൃശ എല്ലാം ഉണ്ട് എങ്കിലും തഥാപി ഏകാന്ത ഭക്തേഷു ഏകാന്ത ഭക്തി ഉള്ളവന് കൃഷ്ണോ ദർശനമാഗത ഏകാന്ത ഭക്തി ഉള്ളവന് സാക്ഷാത് കൃഷ്ണോ ദർശനമാഗത ഭഗവാൻ നേരിട്ട് വന്ന് ദർശനമേകും എന്നുള്ളതിൻ്റെ ഉദാഹരണവും കൂടിയാണ് ഭീഷ്മദേവർ. അപ്പോൾ എത്ര ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് എത്രമാത്രം ശക്തമാണ്, അത് ഭക്തനെ ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും പൂർണമായി മുക്തനാക്കി ഭഗവാനെ കാണുവാൻ അവനെ സജ്ജമാക്കുകയാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭക്ത്യാവേശ്യമനോ യസ്മിൻ വാചായൻ നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യത്തെ കാമകർമ്മഭിഹി. അതായത് ഏതൊരു ഭക്തൻ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അത്തരത്തിലുള്ള ഭക്തൻ അവൻ എന്തെല്ലാം ചെയ്യുന്നു, വാച എൻ നാമകീർത്തയൻ ഭക്ത്യാവേശ്യ മനഃ മനസ്സിൽ ഭക്തിയോട് കൂടിയിട്ട് വാച അതായത് വാക്കുകൾ കൊണ്ട് നാമകീർത്തയൻ നാമകീർത്തനം ചെയ്യുമ്പോൾ ത്യജൻ കളേവനം യോഗി മുച്യത്തെ കാമകർമ്മഭിഹി. എപ്പോഴാണോ അവൻ ത്യജൻ കളേവരം എപ്പോഴാണോ അവൻ ശരീരം ത്യജിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ അവനെ മുച്യത്തെ കാമകർമ്മഭിഹി അവന്റെ കാമ്യകർമ്മങ്ങളുടെ ഫലത്തിൽ നിന്നും ഭഗവാൻ അവനെ മുക്തനാക്കും. അതുകൊണ്ട് ഭീഷ്മർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവതി ദംഹിനോമ്യാം പ്രസന്നഹാസാരുണലോചനോല്ലസൻ മുഖാംബുജോ ധ്യാനപദസ് ചതുർഭുജ. അതുകൊണ്ട് സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതം കളേവരം യാവതിദം ഹിനോമ്യഹം പ്രസന്ന ഹാസാരുണ ലോചനോല്ലസൻ മുഖാംബുജോ ധ്യാനപഥസ് ചതുർഭുജ. ഞാൻ ധ്യാനിക്കുന്ന ആ ചതുർഭുജത്തോടു കൂടിയ ചതുർഭുജ നാരായണനായി എന്റെ മുന്നിൽ ഭഗവാൻ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ ശരീരം ത്യജിക്കുന്നത് വരെ, അതായത് ഭീഷ്മർ ഇവിടെ തൻ്റെ ശരീരം ത്യജിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഭീഷ്മർ ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ ശരീരം ത്യജിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ ദേവദേവ ഭഗവാൻ പ്രതീക്ഷത പ്രതീക്ഷയോടുകൂടി ഭീഷ്മരും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനും കളേവരം യാവതിദം ഹിനോമ്യം പ്രസന്ന ഹാസ അരുണ ലോചന ഉല്ലസ മുഖാംബുജ. ആ മന്ദഹസിക്കുന്ന മുഖാംബുജം എന്റെ മുന്നിൽ കാണുമാറാകട്ടെ. ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് പോകണം എന്നതിനെ കുറിച്ചിട്ട് കൂടുതലായി വ്യാകുലപ്പെടാറില്ല. ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നു, വ്യാകുലപ്പെടുന്നില്ല ഒരു പരിശുദ്ധ ഭക്തൻ. കാരണം ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിന് പൂർണമായിട്ടും അതിനെ ആശ്രയിക്കുന്നവനാണ് ഒരു ശുദ്ധ ഭക്തൻ. അതുകൊണ്ട് താൻ വൈകുണ്ഠത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. ശ്രീ പ്രഭുപാദർ പറയുകയാണ് അതുകൊണ്ട് ശുദ്ധഭക്തനെ സംബന്ധിച്ചിടത്തോളം പോകുന്ന ഇടം വൈകുണ്ഠമാണോ നരകമാണോ എന്ന ആ ഒരു വ്യാകുലത പോലും ശുദ്ധഭക്തൻ ഉണ്ടാകുന്നില്ല. പക്ഷെ ഭീഷ്മർക്ക് ഇവിടെ, അതുകൊണ്ട് ഭീഷ്മർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ഭീഷ്മർ പറഞ്ഞില്ല ഞാൻ ഏകാന്ത ഭക്തി ഉള്ളവനാണ് അതുകൊണ്ട് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു
അതുകൊണ്ട് ഞാൻ ഈ ശരീരം വെടിയുന്നത് വരെ അങ്ങ് ഇവിടെ തുടരണം എന്നല്ല ഭീഷ്മർ പറയുന്നത്. ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാൻ എൻ്റെ മുന്നിൽ ചതുർഭുജനായി കാണുമാറാകട്ടെ, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഭീഷ്മർ ഇവിടെ മുൻവയ്ക്കുന്നത്. സൂതഗോസ്വാമി പറയുന്നു, ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മദേവരിൽ നിന്നും ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചറിയുകയാണ്. ഭീഷ്മദേവർ ഈ അവസരത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന് വർണ്ണാശ്രമം, ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം എന്നിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടുമുള്ള ഉപദേശങ്ങൾ നൽകി. എല്ലാം ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള, ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഭീഷ്മർ യുധിഷ്ഠിര മഹാരാജാവിന് നൽകിയത്. കാരണം ഭീഷ്മർ എത്രയോ തലമുറകളായി ഹസ്തിനാപുരത്തിലെ രാജവാഴ്ച കണ്ടുപോരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്രയും പരിചയമുണ്ട് ഈ പറയുന്ന ധർമ്മങ്ങളെല്ലാം കുറിച്ചിട്ട് ഭീഷ്മദേവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മരുടെ അടുത്തു നിന്നും ചോദിച്ചു, അതെല്ലാം ഭീഷ്മർ യുധിഷ്ഠിര മഹാരാജാവിന് നൽകുന്നു. അങ്ങനെ സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സമയം ആഗതമായി. അപ്പോൾ തഥോപസംഹൃത്യ ഗിരോ സഹസ്രനീർ വിമുക്ത സംഘം മനാദിപൂരുഷേ കൃഷ്ണേല സത്പീതപദേ ചതുർഭുജേ പുരസ്ഥിതേ മിളിതദൃക് വ്യതധാരയത്. അതായത് ആ സമയത്ത് ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള, ആയിരക്കണക്കിന് വിഷയങ്ങളെ കുറിച്ചിട്ട് എത്രയോ സംസാരിച്ചിട്ടുള്ള ആ ഭീഷ്മർ തൻ്റെ മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് പൂർണ്ണമായും ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് സൂതഗോസ്വാമി നൈമിശാരണ്യത്തിലെ ഋഷികളോട് പറയുകയാണ്. എപ്രകാരമാണ് ഭീഷ്മദേവർ, അതായത് ഭീഷ്മദേവർ ഒരു വലിയ ഉദാഹരണമാണ്. എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള രാജവാഴ്ച, അതായത് അദ്ദേഹം എത്ര തലമുറ രാജ്യഭാരം ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അദ്ദേഹം എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം എന്തെല്ലാം ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതും ഒന്നോ രണ്ടോ വർഷമല്ല, നൂറുകണക്കിന് വർഷങ്ങൾ ഇതിലെല്ലാം ചെലവഴിച്ച ഭീഷ്മദേവർ. അതാണ് പറഞ്ഞത്, ആയിരക്കണക്കിന് വിഷയങ്ങളെ കുറിച്ചിട്ട് വാചാലനാകുമായിരുന്ന, ആയിരക്കണക്കിന് യുദ്ധങ്ങൾ അവയിൽ പങ്കെടുത്തിട്ടുള്ള ആ മഹത് വ്യക്തി ആ സമയമായപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ മനസ്സിനെ പൂർണ്ണമായും ഉൾവലിച്ചുകൊണ്ട് ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഇപ്രകാരം ഭഗവാനെ ധ്യാനിച്ച ഭീഷ്മർക്ക് പരിശുദ്ധമായ ധ്യാനാവസ്ഥയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ആ ക്ഷണം തന്നെ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുണ്ടായിരുന്ന എല്ലാ മലങ്ങളും നീങ്ങി, അദ്ദേഹത്തിന് ആ ശരങ്ങളെല്ലാം ശരീരത്തിൽ ഏൽപ്പിച്ച വേദനകളെല്ലാം പൂർണ്ണമായും അതിൽ നിന്നും മുക്തനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള, അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യമായി പ്രകടമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിലച്ചു. അതിനുശേഷം അദ്ദേഹം സർവേശ്വരനായ ഭഗവാനെ ദിവ്യമായ തൻ്റെ അവസ്ഥയിൽ ആരാധിച്ചു. അങ്ങനെയാണ് ഭീഷ്മദേവർ തൻ്റെ ശരീരം ത്യജിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഭീഷ്മർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എൻ്റെ എല്ലാം ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിക്ഷിപ്തനാക്കുകയാണ്.
അദ്ദേഹം സാത്വത പുംഗവനാണ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരിൽ പുംഗവനാണ്, ഭക്തന്മാരുടെ എല്ലാം നേതാവാണ് അദ്ദേഹം. വിഭു, അദ്ദേഹം സർവശക്തനാണ്. അപ്പോൾ ആ സർവശക്തനായ ഭഗവാനിൽ ഞാൻ എൻ്റെ ചിന്തകളും ഞാൻ എൻ്റെ എല്ലാം ആ ഭഗവാനിൽ നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഭീഷ്മർ തുടർന്ന് പറയുകയാണ്, ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദദാനേ വപുർ അളക കുല വൃതനാമന ബാംജം വിജയ സഖേരതിരസ്തുമേ അനവദ്യ. ത്രിഭുവന കമനം തമാലവർണം, തമാലവൃക്ഷത്തിന്റെ വർണ്ണത്തോടുകൂടി ത്രിഭുവന കമനം, ത്രിഭുവനങ്ങളെയും മോഹിപ്പിക്കുന്ന ആ ഭഗവാനെ, അദ്ദേഹത്തെ കുറിച്ചിട്ട് എന്തെല്ലാമാണ് ഭീഷ്മർ പറയുന്നത്? അദ്ദേഹം അർജുനന്റെ സഖാവാണ്. അദ്ദേഹം ഒരു തമാലവൃക്ഷത്തിന്റെ നിറത്തോടു കൂടിയിട്ട്, അദ്ദേഹത്തിന്റെ ദിവ്യ ശരീരത്തോടു കൂടിയിട്ട് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണ്. ഈ മൂന്ന് ലോകങ്ങളിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിന്റെ ഈ സൗന്ദര്യം മോഹിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പീതാംബര വസ്ത്രം, അദ്ദേഹത്തിന്റെ മുഖപങ്കജം, അതിൽ ചന്ദനം കൊണ്ട് ആലിഖിതമായിട്ടുള്ള അനേകം ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അത് മാത്രം എൻ്റെ ആകർഷണത്തിന് പാത്രമായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാമ്യകർമ്മത്തിൻ്റെയും ഫലത്തിൽ ഇച്ഛ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഭീഷ്മർ പറയുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, യുധിതുരകരജോ വിധൂമ്ര വിശ്വകുചലുലിതശ്രമവാരി അലങ്കൃതാസ്യേ മമ നിഷിതശരേർ വിഭിദ്യമാന ത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ. അദ്ദേഹം പറയുന്നു, ഇത് ഭീഷ്മർ ഒരു യോദ്ധാവാണ്. അപ്പോൾ ആ യുദ്ധകളത്തിൽ ഭീഷ്മർക്കും ഭഗവാനും ഇടയിലുണ്ടായ അതിസുന്ദരമായ ആ ഒരു ലീല, അതിനെയാണ് ഇവിടെ ഭീഷ്മർ സ്മരിക്കുന്നത്. അതായത് യുദ്ധകളത്തിൽ കൃഷ്ണൻ അർജുനനോടുള്ള സ്നേഹം കൊണ്ടിട്ട് അർജുനന്റെ തേരാളിയായി നിൽക്കുന്ന കൃഷ്ണൻ, കൃഷ്ണന്റെ വീണുകിടക്കുന്ന മുടിയെ കുറിച്ചിട്ട് ഭീഷ്മർ ഇവിടെ സ്മരിക്കുകയാണ്. അതായത് കുതിരക്കുളമ്പടിയിൽ നിന്നും ഉയരുന്ന പൊടിപടലമെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശിരസിലും അദ്ദേഹത്തിന്റെ മുടിയിലുമെല്ലാം, മുടിയുടെ നിറം തന്നെ മാറിപ്പോയിരിക്കുന്നു. ആ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ, അദ്ദേഹം കാരണം ഈ തേര് തെളിക്കുന്നു വെയിലിലാണ്, അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെല്ലാം, ഭീഷ്മൻ പറയുകയാണ്, മുഖത്തെല്ലാം വിയർപ്പ് കണങ്ങൾ കാണുമാറാകുന്നു. മാത്രമല്ല അനേകം ശരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തിലും ശരീരത്തിന്റെ പല ഭാഗത്തും പതിച്ചിട്ട് അവിടെയെല്ലാം രക്തത്തിന്റെ പാടുകളും കാണാൻ പറ്റും. അതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെയധികം ആസ്വദിച്ചിരുന്നു. ആര് പറയുന്നു? ഭീഷ്മൻ പറയുകയാണ്. അതുകൊണ്ട് ആ കൃഷ്ണനിൽ മാത്രം എൻ്റെ ശ്രദ്ധ കേന്ദ്രീകൃതമാകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഭീഷ്മർ കൃഷ്ണനെ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, അദ്ദേഹം അർജുനനെ സഹായിക്കുവാനായിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടിട്ട് രണ്ടു ഭാഗത്തും ഉണ്ടായിരുന്ന എല്ലാ സൈനികരുടെയും ജീവിത ദൈർഘ്യം കുറച്ചു. മാത്രമല്ല അർജുനന് ഒരല്പം അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാനാണോ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് എന്ന്. അതിനെയും ഭഗവാൻ ദിവ്യമായ ജ്ഞാനം നൽകി അർജുനന്റെ അഹങ്കാരത്തെയും ഇല്ലായ്മ ചെയ്തു. ഇതെല്ലാം ഭീഷ്മർ തന്റെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് താൻ ശരീരം വെടിയുന്ന ആ ക്ഷണത്തിൽ സ്മരിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്നു, എന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്ത ഒരു പ്രതിജ്ഞ സത്യമാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭഗവാൻ എന്താണ് ചെയ്തത്? അദ്ദേഹം രഥത്തിൽ നിന്നും ഇറങ്ങി ഒരു
പതിച്ചു കിടന്ന നിലം പതിച്ചു കിടന്ന ഒരു രഥത്തിൽ നിന്നും ഒരു വലിയ ചക്രം ഉയർത്തിയെടുത്തുകൊണ്ട് എപ്രകാരം ഒരു സിംഹം ഒരു ആനയെ വധിക്കാനായി ഓടി അടുക്കുന്നുവോ അപ്രകാരം അദ്ദേഹം എന്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹം ഇങ്ങനെ ഓടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരീയം പോലും താഴെ വീണുപോയി. അപ്പോൾ ആ കൃഷ്ണനെയാണ് ഞാനിപ്പോൾ സ്മരിക്കുന്നത് എന്നും ഭീഷ്മർ ഇവിടെ എടുത്തു പറയുകയാണ്. തുടർന്ന് പറയുന്നു, എപ്രകാരം എന്നെ വധിക്കുവാനായി ഓടിയെടുത്ത ആ കൃഷ്ണൻ പരമപുരുഷ ഭഗവാൻ എല്ലാവർക്കും മോക്ഷം നൽകുന്ന ആ മുകുന്ദൻ എൻ്റെ പരമ ആശ്രയമായിരിക്കട്ടെ, ആ കൃഷ്ണൻ എനിക്ക് മോക്ഷമേകട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഏത് ക്ഷണത്തിൽ എൻ്റെ മരണം സംഭവിക്കുന്നു ആ ക്ഷണത്തിൽ എൻ്റെ ആകർഷണം പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കട്ടെ, ആ അവസ്ഥയിൽ എനിക്ക് മറ്റൊന്നിനോടും ആകർഷണം തോന്നാതെ ഇരിക്കട്ടെ. ആ സമയത്ത് പാർത്ഥസാരഥിയായ ആ ഭഗവാനിൽ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാവിധത്തിലുള്ള എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എൻ്റെ മനസ്സും എല്ലാം തന്നെ. എപ്രകാരം ആ ഇടത് കൈയിൽ കുതിരകളുടെ എല്ലാം കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് വലത് കൈയിൽ കുതിരകളെ അടിക്കുന്ന ചാട്ടവാറുമായിട്ട് അർജുനന്റെ തേർ തെളിച്ചു കൊണ്ടിരുന്ന ആ പാർത്ഥസാരഥിയുടെ രൂപം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭീഷ്മദേവർ മോക്ഷം ലഭിച്ചതിന് ശേഷം ഭഗവാന്റെ പാർത്ഥസാരഥി ലോകത്തിലേക്കാണ് പോയത്. അപ്പോൾ പരാവ്യോമത്തിൽ അനേകം ലോകങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭക്തന്മാരുടെ ഭാവത്തിനനുസൃതമായിട്ട് ഭഗവാൻ അവിടെ പല തൻ്റെ നിത്യലീലകളിലുള്ള പല ലീലകളിലും അവിടെ നിത്യമായി ശാശ്വതമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭീഷ്മർ എന്താണ് പറഞ്ഞത്, എനിക്കെപ്പോഴും അങ്ങയെ അച്ഛൻ്റെ തേർ തെളിക്കുന്ന സാരഥിയായി കണ്ടുകൊണ്ടിരിക്കുമാറാകട്ടെ എന്നാണ് ഭീഷ്മരുടെ പ്രാർത്ഥന അല്ലേ. അപ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഭീഷ്മർ ഇത് മാത്രമല്ല പറയുന്നത്, ഭീഷ്മർ വലിയ യോദ്ധാവാണ്, ഭീഷ്മർ ഈ യുദ്ധത്തിന്റെ കാര്യം മാത്രമല്ല സ്മരിക്കുന്നത്. അദ്ദേഹം ഭീഷ്മർ പറയുകയാണ്, എൻ്റെ മനസ്സ് ആ ശ്രീകൃഷ്ണനിൽ ആകൃഷ്ടമായിരിക്കട്ടെ, ആ ശ്രീകൃഷ്ണനിൽ മാത്രം ആകൃഷ്ടനായിരിക്കട്ടെ. ഏതൊരു ശ്രീകൃഷ്ണൻ വ്രജഭൂമിയിലെ വ്രജധാമത്തിൽ ഉണ്ടായിരുന്ന ഗോപികാ സ്ത്രീകളുടെ എല്ലാം സ്നേഹഭാജനമായിരുന്ന ആ ശ്രീകൃഷ്ണൻ, ഏതൊരു ശ്രീകൃഷ്ണൻ രാജസൂയ യജ്ഞത്തിൽ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി അവിടെ പൂജിക്കപ്പെട്ടു, ആ ശ്രീകൃഷ്ണൻ എൻ്റെ ചിന്തകൾ എല്ലാം ആ ശ്രീകൃഷ്ണനിൽ മാത്രമായിരിക്കട്ടെ. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഒരു ജീവൻ വെടിയുന്ന സമയത്ത് ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഭീഷ്മരുടെ ശരീരത്യാഗത്തിൽ നിന്നും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിന്റെ സാക്ഷാത്കാരം ഭീഷ്മർക്ക് ഉണ്ടാകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മർ 12 മഹാജനങ്ങളിൽ ഒരാളാണ്. ഭീഷ്മരിവിടെ സ്മരിക്കുകയും ഭീഷ്മരിവിടെ ധ്യാനിക്കുകയും ചെയ്യുന്നത് എന്തിനെയെല്ലാമാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓരോ ഭാവങ്ങളെയാണ് ഇവിടെ ഭീഷ്മർ ധ്യാനിക്കുന്നത്. എപ്രകാരം ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു, എപ്രകാരം ഭഗവാനെ, അതായത് ഭീഷ്മർ ഇങ്ങനെ ഓരോ ഭഗവാന്റെ ഓരോ രൂപത്തെയായിട്ട് തന്റെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. എപ്രകാരം ആ തലയിൽ പൊടിപടലങ്ങളെല്ലാം ആയിട്ട് മുഖത്ത് വിയർപ്പിന്റെ കണങ്ങൾ അവിടെയും എവിടെയും ചോര പൊടിഞ്ഞിരിക്കുന്നു, അപ്പോഴും മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മുഖം അതിനെ ധ്യാനിക്കുന്നു. ആ ശ്രീകൃഷ്ണൻ, ഏതൊരു ശ്രീകൃഷ്ണൻ, വ്രജധാമത്തിലുള്ള ഗോപികന്യകമാരെ എല്ലാവരെയും അദ്ദേഹം ആകർഷിച്ചു, ആ ശ്രീകൃഷ്ണൻ. അങ്ങനെ ഇത്രയും പൂർണമായും തൻ്റെ ധ്യാനത്തെ ശ്രീകൃഷ്ണനിൽ മാത്രമാക്കിക്കൊണ്ട് ഭീഷ്മദേവർക്ക് നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഭീഷ്മരുടെ ശരീരത്യാഗം, ഭീഷ്മർ മോക്ഷം നേടിയപ്പോൾ അവിടെ കൂടിയിരുന്ന
എല്ലാവരും അദ്ദേഹത്തെ സ്തുതിച്ചു, അദ്ദേഹത്തെ പ്രകീർത്തിച്ചു. ദേവന്മാരെല്ലാവരും പുഷ്പവൃഷ്ടി നടത്തി. അതിനുശേഷം ഭീഷ്മരുടെ ഉദകക്രിയകളെല്ലാം നടത്തി. അവിടെ കൂടിയിരുന്ന മഹർഷികളെല്ലാവരും ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ വേദസ്തുതികളാൽ സ്തുതിച്ചു. അതിനുശേഷം അവരെല്ലാം അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. യുധിഷ്ഠിര മഹാരാജാവും ഭഗവാൻ ശ്രീകൃഷ്ണനും ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സമാധാനിപ്പിച്ചു. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് തന്റെ രാജ്യം ഭീഷ്മദേവർ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇച്ഛപ്രകാരവും തന്റെ രാജ്യഭാരത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ 9-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്.